സുരേഷ് ഗോപി 660 വേഗതയിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? തൃശൂരിലെ ആവണിശ്ശേരി ഇടവകയിൽ വോട്ട് ചോദിക്കാൻ ചെന്നതാണ്. അവിടുത്തെ വികാരി ഫാദർ ലിജോ ചാലിശ്ശേരി BJP വോട്ട് ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി തറപ്പിച്ച് പറഞ്ഞു ഓടിച്ചുവിട്ടു. മണിപ്പൂരിൽ സംഭവിച്ചതിൽ തങ്ങൾക്ക് ദുഃഖമുണ്ടെന്നും അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല എന്നും ഫാദർ ലിജോ മുഖത്ത് നോക്കി തറപ്പിച്ച് തന്നെ പറഞ്ഞു. കാണാം ആ ദൃശ്യങ്ങൾ. ഈ സുരേഷ് ഗോപി നേരത്തെ മണിപ്പൂർ വിഷയത്തിൽ സഭകളോട് തുറന്നു പറഞ്ഞത് ആണൊരുത്തൻ കേന്ദ്രത്തിൽ ഇരിക്കുന്നുണ്ട്, മണിപ്പൂരിലെ പ്രശ്നമൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളും, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ തന്നെ ഒരു സഭാലേഖനം വന്നു, പിന്നെ എന്ത് കണ്ടിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നതെന്ന്. എന്നിട്ട് ഒരു മടിയും കൂടാതെയാണ് സുരേഷ് ഗോപി വോട്ട് തേടി ഇതാ ആവണിശ്ശേരി ഇടവകയിലെത്തിയത്. നിങ്ങൾക്കറിയാം, സാധാരണയായി ക്രൈസ്തവ വികാരിമാർ ആരോടും മുഖത്ത് നോക്കി കയർക്കാറില്ല, ആരും മുഷിപ്പിക്കാറില്ല, ആരോടും തനിക്ക് പറ്റില്ല സാധിക്കില്ല എന്നൊന്നും പറയാറില്ല. കനത്ത സംഘർഷങ്ങൾക്കിടയിലും സംയമനത്തിൻ്റെ ഭാഷയാണ് എല്ലായ്പ്പോഴും അവരുടെ മുഖത്ത്. എന്നിട്ടും ആ ഫാദർ ലിജോ പറയുന്നു, സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തന്നെ തങ്ങൾക്ക് മണിപ്പൂരിനെ ചൊല്ലി വേദനയുണ്ട്, അതുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന്. എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു മണിപ്പൂർ വിഷയം എടുത്തിട്ടപ്പോൾ ഫാദറിനോട് സുരേഷ് ഗോപി തുടക്കത്തിൽ പറഞ്ഞത്. തനിക്ക് തന്നെ വോട്ട് തരണമെന്നും എല്ലാം നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ ഫാദർ ലിജോ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു, മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത്, മണിപ്പൂരിൽ നിങ്ങൾ എന്താണ് നടപടിയെടുത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണത്തിൽ ഒന്നും നിങ്ങൾ ചെയ്തില്ല, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ, അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അതുകൊണ്ട് തൽക്കാലം BJP വോട്ട് ചെയ്യാൻ നിർവാഹമില്ല. ഇതാണ് ഫാദർ ലിജോ തുറന്നടിച്ചത്. സുരേഷ് ഗോപിയും കേട്ടു, ഒപ്പം വന്ന അണികളും കേട്ടു. ഇതോടെ സുരേഷ് ഗോപി ഫാദറിനെ വിളിച്ച് മുറിയുടെ ഒരു മൂലയിൽ പോയി മറ്റാരും കേൾക്കാതെ ചോദിച്ചു, എല്ലാം മനസ്സിലായി, നിങ്ങളുടെ വേദന മനസ്സിലായി, എങ്കിലും തനിക്ക് വോട്ട് തരില്ലേ എന്ന്. ഇല്ല തരില്ല വോട്ടെന്ന് ഫാദർ ലിജോയുടെ ശബ്ദം അല്പം ഉച്ചത്തിലായിപ്പോയി. കൂടെ വന്നവരും എല്ലാം കേട്ടു, അവിടെ കൂടി നിന്ന പുള്ളിക്കാരും എല്ലാം കേട്ടു കഴിഞ്ഞു. അതോടെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയാൽ മതിയെന്ന തോന്നലായിരുന്നു പിന്നീട് സുരേഷ് ഗോപി. എന്തായാലും ഉറപ്പായി ഇനി ഒരു അരമനയിലും വിളിക്കാതെ സുരേഷ് ഗോപിയെ കയറി ചെല്ലില്ല. തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് പോയാലും സുരേഷ് ഗോപിയുടെ BJP പോകില്ല എന്ന കാര്യവും അച്ചട്ടായി. അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം സുരേഷ് ഗോപിക്ക് അക്കിടിയാണ് പറ്റുന്നതൊക്കെ. തൃശ്ശൂർ മാതാവിന് ചെമ്പ് കിരീടം കൊടുത്തതിൻ്റെ ക്ഷീണം തീരുന്നതിന് മുമ്പ് തന്നെ പത്മഭൂഷൺ നൽകാം അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞതിന് സാക്ഷാൽ കലാമണ്ഡലം ഗോപി ആശാൻ വക ഒരു അലക്കങ്ങ് അലക്കി കിട്ടി. പിന്നെ ഒപ്പം പോകുന്ന പ്രവർത്തകർ കാണുന്ന കാഴ്ചകൾ പലയിടത്തും ചെന്നിട്ട് അവർ പറയുന്ന സംഭവ വിവരങ്ങൾ വേറെയാണ്.